ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എത്രയൊക്കെ എവിടെയൊക്കെ പോയി ഒളിച്ചാലും ശരി, ചില സാഹചര്യങ്ങളിൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും. സാധാരണക്കാരന്റെ വോട്ട് വാങ്ങി ജയിച്ച് ഒടുവിൽ ആ സാധാരണക്കാരനെ തന്നെ ഭയപ്പെട്ടവരുടെ മുമ്പിലേക്ക് പോകാൻ പോലും മടിക്കുന്ന, ഒളിച്ചു നടക്കുന്ന ഒരു MLA സംബന്ധിച്ചിട്ടാണ് ഇന്ന് നിലമ്പൂർക്കാർക്ക് പറയാനുള്ളത്. ആളാകുക, ഫേസ്ബുക്കിൽ എന്തോ താൻ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടക്കുക, എതിരായി നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ ഇതേവരെ ഒരു തരത്തിലുള്ള സേവനങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ല. ഒരു MLA എങ്ങനെ ആയിരിക്കരുത് എന്ന് നമ്മുടെ PV അൻവർ MLA തെളിയിക്കുകയാണ്. ഗണേശനൊക്കെ ചെയ്യുന്നതൊന്ന് കണ്ടു പഠിക്കൂ. KB ഗണേഷ് കുമാർ ഒക്കെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ആളാ. അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഓരോരുത്തർക്കും അർഹമായ സഹായങ്ങൾ ചെയ്തു തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം, ഒരു നല്ല ജനപ്രതിനിധിയാണ്. ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പുകഴ്ത്തലുകളും ആവശ്യമില്ല, ഒരു PR വർക്കിന്റെയും ആവശ്യമില്ല ഗണേഷ് കുമാറിന്. അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ ഭേദമന്യേ ഏതൊരാളും ആ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്നു. ഒരു സ്ത്രീ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വയറ് തുന്നിക്കെട്ടാതെ ഹോസ്പിറ്റലുകാരെ വിട്ടതിന്റെ പേരിൽ വല്ലാതെ നരകയാതന അനുഭവിച്ചു കഴിയുകയും ഉമ്മയും മകളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുകയും ചെയ്ത വാർത്തയറിഞ്ഞ് ഓടിയെത്തുകയാണ് ഗണേശനും കുടുംബവും. അവരെ ഏറ്റെടുത്തു, ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് അഡ്മിറ്റ് ചെയ്ത് അവരുടെ വയറ് ശസ്ത്രക്രിയ ചെയ്തു. പിന്നീട് അവരുടെ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അവർക്ക് തുണികളുമൊക്കെയായി പെരുന്നാളിന് കയറി ചെല്ലുന്ന ഗണേശനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോകാൻ ബസ് ഇല്ല. സ്കൂൾ ബസ് ഞാൻ കൊടുത്തതാണ്, വിഷമിക്കേണ്ട മോളെ, 100 മീറ്റർ അകലെ വരെ ബസ് വരുന്നുണ്ട്, അവിടേക്ക് വരും. ഉടനെ തന്നെ ഒരു ജനപ്രതിനിധിയെ പറഞ്ഞു വിടുകയാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്. ആ കുട്ടിയിട്ട വീഡിയോയിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ MLA ഞങ്ങൾ എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഉമ്മയും വാപ്പയും കൊണ്ട് കൊണ്ടാക്കാൻ എനിക്ക് ഉമ്മയും വാപ്പയും ഇല്ല. എനിക്ക് പഠിക്കണം. 6:30 ട്യൂഷന് പോകുന്ന കുട്ടി, സാമൂഹ്യ വിരുദ്ധര് ധാരാളമുണ്ട്, എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ സ്കൂൾ ബസ് അവിടെ വരെ വന്ന കുട്ടിയുടെ വീട്ടുമുറ്റത്ത് വന്ന് എടുത്തുകൊണ്ട് പോകും എന്നൊരു MLA വാക്ക് പറയുകയാണ്. ആ വീഡിയോ ഇട്ട് ഏതാനും മണിക്കൂറിനകം തന്നെ MLA പ്രതികരിക്കുകയാണ്. കാരണം ഗണേശൻ ഒരാളോട് ഗുണ്ടായുസം കാണിക്കാനില്ല, ആരെയും വെല്ലുവിളിക്കാനില്ല, ആരെയും നശിപ്പിക്കാനില്ല, തകർക്കാനില്ല, ആരെയും മുകളിൽ നിന്ന് താഴെ ഇറക്കാനില്ല. ആരുടെയും പൊടി കാണാൻ വേണ്ടിയിട്ട് വാഗ്വാദം വിളിച്ച് വെല്ലുവിളിച്ചും ഗുണ്ടായുസം കാണിച്ച് നടക്കാൻ ഗണേശന് സമയമില്ല. തന്നെ വിശ്വസിച്ച് അധികാരമേൽപ്പിച്ച ജനങ്ങളോട് കൂറും പ്രതിബദ്ധതയും പുലർത്തണമെന്ന് അദ്ദേഹം എവിടെ നിന്നോ പഠിച്ചിരിക്കുന്നു. സ്വന്തം പിതാവിൽ നിന്ന് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കർമ്മപാതയിൽ കർമ്മനിരതനായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം നോക്കി പല്ലിളിക്കുന്നത് ആരെയാണെന്നറിയാമോ? ഈ അൻവറിനെ പോലെയുള്ള ആളുകളെ തന്നെയാണ്. അവര് തന്നെ പറയട്ടെ. ദേശപ്രചരണം നടത്താൻ ഏറെ സമയം കണ്ടെത്തുന്ന നിലമ്പൂർ MLA PV അൻവർ വോട്ടർമാരായ തങ്ങളുടെ 100,000 കാര്യങ്ങൾ യാതൊരു ശ്രദ്ധയും നൽകുന്നില്ല എന്ന നിലമ്പൂരിലെ വോട്ടർമാർ. ആദ്യം വോട്ടർമാരായ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് MLA സമയം കണ്ടെത്തേണ്ടത്. നിലമ്പൂർ മണ്ഡലത്തിലെ ചില വോട്ടർമാർക്കിടയിൽ അഭിപ്രായ സർവേ എന്ന പേരിൽ MLA തന്നെ ആളെ ഇറക്കിയാണ് മറുനാടൻ മലയാളിക്കെതിരെ ജനങ്ങളുടെ പ്രതികരണം എന്ന പേരിൽ പ്രചരണം നടത്തുന്നത് എന്നും വോട്ടർമാർ പറയുന്നു. നിലമ്പൂരിലെ ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി നിലമ്പൂർ ടൗണിൽ സമരം നടത്താൻ തുടങ്ങിയിട്ട് ദിവസം 41 പിന്നിട്ടിട്ടും ഇതുവരെ MLA ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല എന്ന് ആദിവാസികൾ പറയുന്നു. 2016 ആദ്യം വിജയിച്ചപ്പോൾ നല്ല രീതിയിൽ നിലമ്പൂരിൽ പ്രവർത്തിച്ചു വരുന്ന സർക്കാർ കോളേജ് MLAയുടെ സുഹൃത്തിന്റെ ബിൽഡിംഗിലേക്ക് മാറ്റി. റോഡുകൾ 5 വർഷമായിട്ടും അറ്റകുറ്റപ്പണികൾ പോലും നടത്താതെ വന്നതോടെ ജനം വെള്ളത്തിൽ കിടന്ന് സമരം ചെയ്തപ്പോഴാണ് റോഡുകൾ നന്നാക്കിയത്. പുറത്തുനിന്നും പറയുന്നത് പോലെയല്ല, MLA ഓഫീസിൽ പോയാൽ അവിടെ ആരും ഉണ്ടാകില്ല, ഒരു ആവശ്യങ്ങളും നടക്കുന്നില്ല. SFI-ക്കാരുടെയും DYFI-ക്കാരുടെയും റീച്ച് കിട്ടാൻ വേണ്ടി, അവരുടെ കൈയടി നേടാൻ വേണ്ടി ഫേസ്ബുക്കിൽ ആളാവുകയല്ലാതെ MLA ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും വോട്ടർമാർ ചോദിക്കുന്നു. നിലമ്പൂരിലെ വോട്ടർമാർ പ്രതികരിക്കുന്നു. കഷ്ടകാലം തുടങ്ങിയത് MLA അൻവറിനാണ്, ഷാജൻ സ്കറിയക്കല്ല. ഷാജന്റെ റീച്ച് ഇപ്പോൾ കണ്ടില്ലേ? അയാളുടെ ചാനലിൽ ഇപ്പോ സബ്സ്ക്രിപ്ഷൻ അടിച്ച് കേറുവാണ്. അയാളെ പിന്തുണയ്ക്കാൻ ജനലക്ഷങ്ങളുമുണ്ട്. എത്രയെത്ര ജനപ്രതിനിധികളാണ് അദ്ദേഹത്തിന്റെ പിന്തുണയുമായി വരുന്നത്. ഷാജന്റെ ചാനൽ വളർന്നു, ഷാജൻ വളർന്നു. ഷാജനോട് കാണിക്കുന്ന അനീതിയും ഗുണ്ടായുസവും ഭരണകൂട ഭീകരതയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് ഷാജനെ ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ഭരണപക്ഷത്തിനും നന്നായിട്ട് അറിയാം. ഷാജന്റെ വായടപ്പിക്കാനും ഷാജനെ കെട്ടുകെട്ടിക്കാനും ചാനൽ പൂട്ടിക്കാനും ശ്രമിച്ച അൻവറിന് ശനിദശ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായിരുന്നാലും
ഇദ്ദേഹത്തിന്റെ കഷ്ടകാലം എന്ന് തന്നെയാണ് പറയേണ്ടത്. വികസനം ഇപ്പൊ കഴിഞ്ഞ ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ പാർട്ടി വൽക്കരിച്ച് മുന്നോട്ട് പോകാൻ സാധാരണക്കാര ആളുകളായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് നടക്കുന്നത്. ഇപ്പൊ തെരുവ് നായ്ക്കൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഇതിനു മുമ്പ് ഇത്ത വർഷം ഖനനം നടത്തി പല പ്രദേശവും ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തെരുവ് നായ്ക്കൾ അത് യൂസമായി ശല്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയോ അത് ഇടതുമായി തയ്യാറാവുന്നില്ല. അതിനകത്തിൽ ഭയങ്കര വികസനം മുരടിപ്പനിയാണ് ഞാൻ പറയുന്നത് ഈ അവസരത്തിൽ. നിങ്ങള് ഇങ്ങനെ ആദിവാസി സമരം തുടങ്ങിയിട്ട് 42 ദിവസമായി. 41 ദിവസം വ്യാപാര സമരവും ഭൂമി സമരമായിട്ട് 42 ദിവസമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ചളിയപ്പണ്ടായിട്ട് ഒരു ചേച്ചിയാണിത്, എന്റെ മുൻ ധാരണയിലും. ആ ചേച്ചി വിളിച്ചതിന് കാരണത്താൽ ഞങ്ങൾ ആദിവാസി കൂട്ടായ്മ എന്നുള്ളൊരു കാരണത്താലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങള് കഷ്ടപ്പാടും സങ്കടവും പരിപാടികളും ഒക്കെ പറഞ്ഞിട്ട് ചേച്ചി ഇതിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ ഉൾപ്പെടുത്താൻ തോന്നും. അപ്പൊ ഞങ്ങളേതായ ലക്ഷണങ്ങൾ ഞങ്ങൾ ഒരുപാട് ആവശ്യങ്ങളും പറഞ്ഞു, ഞങ്ങളെ മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വാർഡിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഞങ്ങളെ പരാതി പരിപാടില്ല. ഈ ഇടയായി ഞങ്ങൾക്ക് ബാത്റൂമിന് അളവ് വരെ കഴിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ ബാത്റൂമും ആ സ്ഥലങ്ങളും ഒക്കെ അത് കടലാസിലായിപ്പോയി. അപ്പൊ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ ചേച്ചിന്റെ കൂടെ വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങളെ കണ്ടില്ല എന്നാണ് തോന്നുന്നു. അപ്പൊ അവർക്ക് ഞങ്ങളെ കുറിച്ച് ആവശ്യങ്ങൾ വരും. അപ്പൊ നമുക്ക് നമ്മളെ തിരിഞ്ഞു നോക്കാത്തൊരു നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങൾ ആദിവാസികളല്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ട ആൾക്കാരാണെന്ന് ഒറ്റപ്പെടുത്താമുണ്ട്. ഞങ്ങള് ആദിവാസികളായിട്ടാണ് ഞങ്ങൾ ആരും പരിഗണിക്കാത്തത്. പൊതുസമൂഹത്തിൽ ഞങ്ങളൊരു ഒറ്റപ്പെട്ട ഒന്നുമായിട്ടാണല്ല, പല കാരണങ്ങൾക്കാലും ഞങ്ങൾ ഒറ്റക്കാണെന്നുള്ളൊരു തോന്നൽ. അങ്ങനെയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയില് എത്തിപ്പെടാനുള്ള കാരണം. താമസിക്കുന്നത് 41 ദിവസത്തോളം ഞങ്ങൾ ഈ സമരം ഇവിടെ നടത്തുന്നു, നിരാഹാര സമരം. അതിന്റെ പേരില് വേണ്ട അധികാരികളോ അല്ലെങ്കിൽ ഞങ്ങളെ MLA മാരോ ആരും തന്നെ ഞങ്ങളെ സംരക്ഷിച്ചിട്ടില്ല. 42 ദിവസമല്ല, 42 മാസമായാലും ശരി, ആദിവാസികളുടെ ജീവന് നമ്മുടെ ഭരണപക്ഷത്തിന് വല്ല വിലയുമുണ്ടോ? ആദിവാസികൾ ഒന്നൊന്നായി തീർന്നൊടുങ്ങിയാൽ അവർക്ക് അത്രയും നല്ലത്. അതേപോലും അവർക്ക് വേറെ പല ജീവനുകളുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം ഇനിയും ഇതേപോലെ ഓരോ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി ഇരിക്കണം. അപ്പം ചിലപ്പോ ഇനി ചിലപ്പം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞങ്ങൾ ഇനി അതിലേക്കൊന്നും വന്നെന്ന് വരില്ല. അത് ഞങ്ങൾ ഞങ്ങള് ഉറപ്പിച്ചും പറയാണ്. ഞങ്ങളെ കുറച്ചാൾക്കാരുള്ളവർ ഞങ്ങളെ ഞങ്ങളുടെ ആൾക്കാരായിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ 41 ദിവസമായി ഈ നിരാഹാരം കിടക്കുന്നു. ഇവർക്ക് വേണ്ട രീതിയിൽ ചർച്ച കാര്യങ്ങളോ ഒന്നും തന്നെ കൂടുതലായിട്ട് വന്നിട്ടില്ല. നമ്മള് വലിയ അവരുടെ നേതാക്കന്മാരെ MLA മാരെ ഭാഗത്തുനിന്നും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വാർഡ് മെമ്പർ അങ്ങനെയുള്ള ഭാഗത്തു നിന്നും ഉത്തരം. ഒരു 41 ദിവസമായിട്ട് ഇവിടെ ആദിവാസി IKDP ഓഫീസിന്റെ മുന്നിൽ സമരം നടത്തുക. PV അൻവറാണ് ഇവിടുത്തെ നിലമ്പൂരിലെ MLA. തിരിഞ്ഞു നോക്കിയില്ല, അതില് ചിലപ്പോൾ വണ്ടിയിലൊക്കെ പോകണങ്ങനെ കാണാം. എന്നാലും ഇവിടേക്ക് ഞങ്ങൾ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ കാണലുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ ആദിവാസി എന്താ ചെയ്യണത്? തിരിഞ്ഞു നോക്കിയില്ല. ഒരു പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്താണോ, ഞങ്ങൾ പാർട്ടിക്കാരെ ആരെ പിന്നെന്തോ കൂട്ടു പിടിക്കാതെയാണ് ആദിവാസികൾ സ്വന്തം ആദിവാസി കൂട്ടായ്മ എന്നാണ്ട് സ്വന്തം ഞങ്ങൾ സമരം ചെയ്യാൻ ഇറങ്ങിയത്. ഞങ്ങൾക്കറിയാം പാർട്ടിക്കാരോട് ഞങ്ങൾ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാല് അവരെ ലേവലും വെച്ചാണ്ട് എവിടെയെങ്കിലും 10 സെന്റോ 2 സെന്റോ സ്ഥലം ഞങ്ങൾക്ക് തന്നിട്ട് അത് അവരെന്താ ചെയ്യാന്നോ? എന്നിട്ട് അവരെ തന്നതാണ് വന്നിട്ട് കതറിന്റെ കുപ്പായിട്ടാണ് ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ നടക്കും. PV അൻവറൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ ഇവിടുത്തെ പാവങ്ങളെ പാർട്ടിന്റെ MLA ആണ്, പാവങ്ങളെ പാർട്ടിന്റെ MLA. എന്താ PV അൻവറോട് പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണേ? എന്താ PV അൻവർ കാണിക്കണേ? ഒന്നും കാണിക്കുന്നില്ല. ഒക്കെ ആ വോട്ടിന്റെ സമയത്തും നമ്മളോട് ചിരിച്ചും കളിച്ചും പോകുക എന്നല്ലാതെ PV അൻവർ ഒന്നും ഒരു തേങ്ങയും ഇവിടെ ചെയ്യണില്ല ആദിവാസി വേണ്ടിയിട്ട്. പക്ഷെ അവരെ വാക്കുകൾ കേട്ടിട്ട് വെച്ചാൽ അവർ ഇപ്പൊ എന്തൊക്കെ തരും നമുക്കെന്നുള്ള ഒരു ചിന്തയാണ്. ഞാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വോട്ടറാണ്. എനിക്ക് നിലമ്പൂരിലെ MLA നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം എന്താ വെച്ചാൽ 2016 അയാൾ ജയിച്ചപ്പോൾ അയാൾ ആദ്യം ചെയ്ത പണി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സർക്കാർ കോളേജ് ഉണ്ടായിരുന്നു ഇവിടെ. അത് നേരെ കച്ചവട ലാഭത്തിനും വേണ്ടി പൂക്കോടുംപാടത്ത് അയാളെ ഒരു സുഹൃത്തിന്റെ ബിൽഡിംഗിലേക്ക് മാറ്റി ആ കുട്ടികളെ 6-7 കൊല്ലം തിടങ്ങാറാക്കി എന്നല്ലാതെ ഇയാൾ എന്താ ചെയ്തത്?
പിന്നെ ഇവിടുത്തെ റോഡിന്റെ കാര്യം, ഇവിടുത്തെ റോഡിന്റെ കാര്യത്തിന് പരാതി ചെല്ലാൻ പറഞ്ഞപ്പോഴാണ് കൊണ്ടുവന്നപ്പോഴാണ് ആളുകൾ അറിയുന്നത് ഇയാൾ ആഫ്രിക്കയിൽ പോയി. പിന്നെ ഇയാൾ 2 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു. ഇവിടുത്തെ റോഡ് 5 കൊല്ലം നന്നാക്കായിട്ട് ഇവിടുത്തെ ആളുകൾ റോഡിൽ കടന്ന് വള്ളത്തിൽ കടന്ന് സമരം ചെയ്തിട്ടാണ് ഇവിടുത്തെ റോഡ് നന്നാക്കേണ്ട അവസ്ഥ. ഇവിടെ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് ഈ എം എൽ എ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ പോയാലാണ് എന്തിനെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ആളുണ്ട്. എന്നിട്ട് ഇയാൾക്ക് ഇവിടെ ഈ എസ് എഫ് ഐക്കാരൻ്റെയും ഡി വൈ എഫ് ഐക്കാരൻ്റെയും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഫേസ്ബുക്കിൽ ആളാകുന്നല്ലാതെ ഇയാൾ ഈ നാട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. പല കേസുകളും മദ്യം പറയാൻ പോയിട്ടുണ്ടായ അവസ്ഥകൾ ഇവിടെ അന്വേഷിച്ചാറ് അയാളെ പറ്റി. ഇവിടെ ഒരു മറുനാടൻ ചാനല് എന്തെങ്കിലും വാർത്ത വന്നത് വിചാരിച്ചിട്ട് അതിനെ നിയമപരമായി നേരിടണം, അല്ലാതെ സഖാക്കളെ സൈബർ ഗുണ്ടകളെ കൊണ്ടോ ഭരണസ്വാധീനം ഉപയോഗിച്ച് ചാനല് കൂട്ടാനുള്ളതല്ല കാണിക്കേണ്ടത്. ഈ ഈ എം എൽ എനെ കുറിച്ച് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ കേസെടുക്കുകയാണെങ്കിലും ഈ സർക്കാർ തന്നെ അതിനെ നേരിടേണ്ടാവും. ഈ മാറി ഏത് വരുന്ന സർക്കാരായാലും ഈ എം എൽ എനെ കുറിച്ചുള്ളത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള കേസുകളുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള കേസ് ഈ എം എൽ എ പെട്ടു. 140 എം എൽ എമാരിൽ ഏറ്റവും കൂടുതൽ കേസിലെ എം എൽ എതാ ഈ അസംബ്ലിയുടെ ചരിത്രത്തിൽ നിങ്ങൾ എം എൽ എ ഉണ്ടായിരുന്നതാണ്. ഞാൻ ആക്കിഫ്, ഇവിടെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് തേർഡ് ഇയർ യു ജി വിദ്യാർത്ഥിയാണ്. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് മറ്റു കോളേജുകൾ, അതായത് നിലമ്പൂരിൽ തന്നെ മറ്റു ഉള്ള മറ്റു കോളേജുകളിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു നിരാശ അനുഭവപ്പെടാറുണ്ട്. കാരണം ഞങ്ങൾ പഠിക്കുന്ന കോളേജ് വളരെ ദാരുണ അവസ്ഥയിലാണ് ഇപ്പോൾ ഇപ്പോഴും ഉള്ളത്. കാരണം ഇപ്പോഴും ടെമ്പററി ബിൽഡിംഗിൽ ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊരു ടെമ്പററി ബിൽഡിങ്ങിലേക്ക് മാറ്റി കളിക്കുകയാണ് ഞങ്ങളെ. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഏഴ് വർഷമായിട്ട് സ്വന്തം മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജിന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക എന്നല്ലാതെ നിലമ്പൂർ എം എൽ എക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നു. കാരണം ഇപ്പോഴും പെർമനന്റ് ബിൽഡിംഗ് ഞങ്ങൾക്ക് സ്വപ്നമാണെന്ന് വെച്ചാൽ അതിന്റെ യാതൊരുവിധ നടപടികളും നടന്നതായി, അതായത് അറ്റ്ലീസ്റ്റ് അതിന്റെ സ്ഥലം ഏറ്റെടുത്തു എന്ന വിവരം പോലും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് ഉടൻ ഉണ്ടാകും എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടക്കുകയാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഈ താൽക്കാലിക കെട്ടിടത്തിലേക്ക് ഒതുക്കിക്കൂട്ടി ഞങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് മാത്രം നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ സമരപരിപാടികൾ ഞങ്ങൾ ഇനിയും നിർത്തിയിട്ടില്ല. ഞങ്ങൾ തുടർന്ന് സമരം ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് പെർമനന്റ് ബിൽഡിംഗ് എന്ന് യാഥാർത്ഥ്യമാവുന്നു അന്ന് വരെ ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുമെന്ന് അറിയുന്നു. നമ്മുടെ നിലമ്പൂർ മാരകത്തിന് സ്കൂളിൽ ആരംഭിച്ച നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് എം എൽ എ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ കുട്ടുംപാടത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഇപ്പോൾ 7 വർഷത്തോളം ഒരു ഗ്രാമീണ ബാങ്കിന്റെ മുകളിൽ ഒരു വാടക കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ അവിടെ കുട്ടികൾ കഴിഞ്ഞു. പക്ഷേ ഇതുവരേക്കും കുട്ടികൾ എത്രത്തോളം സമ്മർദ്ദവും സമരപരിപാടികളുമായിട്ടൊക്കെ അധികാരികൾക്ക് താക്കീത് കൊടുത്തെങ്കിലും ഇതൊന്നും തിരിഞ്ഞു നോക്കാതെ കുട്ടികളുടെ അവസ്ഥ ഒന്നും അറിയാതെ നമ്മുടെ എം എൽ എ ഉള്ള ആളുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണെങ്കിലും സ്വന്തം മണ്ഡലത്തിൽ ഒരു നിലമ്പൂർ ഗവൺമെന്റ് കോളേജുള്ള കാര്യം അറിയുന്ന പോലുമില്ല. കാരണം കുട്ടികൾ എത്രത്തോളം ഇടങ്ങേറിടുണ്ട് എന്നുള്ള കാര്യം മൂപ്പർ അറിയുന്നില്ല. കാരണം ഈ അടുത്ത് NSS വിദ്യാർത്ഥികൾ ഒരു കുട്ടിക്ക് വീട് പണിത് കൊടുത്തതിന് ഉദ്ഘാടനത്തിന് മന്ത്രി ശ്രമിച്ചു. ആ മന്ത്രി കോളേജിൽ വരാതിരിക്കാനാണ് എം എൽ എ ശ്രമിച്ചത്. കോളേജിൽ വെച്ച പരിപാടി എം എൽ എ കുട്ടിയുടെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എം എൽ എ ചെയ്യുന്നതെങ്കിൽ മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കൊക്കെ ആവശ്യം ഒരു പെർമനന്റ് കെട്ടിടം ഇപ്പൊ പറഞ്ഞ സ്ഥലത്ത് 5 മൈൽ തോട്ടേക്കാട് വരണം. അന്ന് എന്ന് തറക്കിലിടുന്നു അന്ന് മാത്രമേ ഞങ്ങൾ കുട്ടികൾ ഈ സമരപരിപാടികളിൽ നിന്നൊക്കെ മുന്നോട്ടുള്ളൂ. നിങ്ങൾ ഒരു കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നിലമ്പൂരിന്റെ വികസനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലമ്പൂരിലെ എം എൽ എ കൊല്ലത്തിൽ ഒരു മാസം നാട്ടിലുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നല്ലാതെ വികസനം എന്ന് പറയുന്ന സാധനമില്ല. ഇപ്പൊ വികസനം മൂപ്പർ കൊണ്ടുവന്ന ഒരു സംഭവമുണ്ട്. നമ്മളെ ഞാനിപ്പോ പാത്തിപ്പാറ വാർഡുകൾ പാത്തിപ്പാറ നമ്മളെ ഏനാന്തിരി ഒരു പാലം ആ പ്രളയത്തിൽ പകുതിയാക്കി ചെറാ. ഇപ്പോഴും അതിന്റെ വികസനം ഒന്നും നടന്നില്ല. നമ്മള് ഫേസ്ബുക്കിൽ ആൾക്കാരെ തെറി വിളിക്കുക ജനങ്ങൾക്ക് ഒരുപാടുണ്ട് പറയാൻ. ഇത് കൊടുത്തു മേടിച്ചതാ. ഇതേ ചുമ്മാ ഇരുന്ന നായുടെ വായില് കോലിട്ട് കുത്താൻ പോയി എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? അതുപോലെ ചുമ്മാ ഇരുന്ന നായുടെ വായിലിട്ട കോലാണ് ഇപ്പോൾ നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? സ്വന്തം മണ്ഡലത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസപരമായി കോളേജ് ഇല്ലാതെ, സ്ഥായിയായ ഒരു കോളേജ് ഇല്ലാതെ, രണ്ടാം നിലയുടെ വാടക കെട്ടിടത്തിൽ കിടന്ന് അടിസ്ഥാന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ എം എൽ എക്ക് ആഫ്രിക്കയിലേക്ക് പോകാനും ടൂറിന് പോകാനും ഒക്കെയാണ് ധൃതിയുള്ളത്. അപ്പൊ മനസ്സിലായില്ലേ? ഷാജൻസ് കറിയക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ ഷാജൻസ് കറിയ ശക്തനായ ഒരു മാധ്യമ പ്രവർത്തകനാണെന്നും അദ്ദേഹത്തിന് 10-20 ലക്ഷത്തോളം സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു ചാനൽ ഉണ്ടെന്നും 100-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണതെന്നും മറക്കരുതായിരുന്നു. ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും എം എൽ എയുടെ കപട മുഖം വലിച്ച് കീറാനും സാധിക്കും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇവിടെ. പരാജയപ്പെട്ടത് ഷാജനല്ല, ഗതികേട് തുടങ്ങിയത് ഷാജന്റെ അല്ല, നമ്മുടെ PV അൻവറിന്റെയാണ്. നന്ദി.